വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മികച്ച കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായ താരമാണ് സ്വാസിക. സീത എന്ന പരമ്പരയാണ് സ്വാസികയുടെ കരിയറിൽ വഴിത്തിരിവായി മാറിയത്. സീരിയൽ സജീവമായിരിക്കെ തന്നെ സിനിമയിൽ നിന്നടക്കം മികച്ച അവസരങ്ങൾ നടിയെ തേടിയെത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം താരം വിവാഹിതയാവാൻ പോവുകയാണെന്നുള്ള വാർത്തയും പുറത്തു വന്നിരുന്നു. പ്രേം ജേക്കബാണ് താരത്തിന്റെ വരൻ. ഇരുവരും ഒന്നിച്ച് മരം പോലെ മാംഗല്യം എന്ന സീരിയൽ ചെയ്തിരുന്നു. ഇപ്പോഴിതാ പ്രണയകഥ തുറന്നു പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് പ്രേം ജേക്കബും സ്വാസികയും. സ്വാസികയ്ക്കും നടൻ പ്രേം ജേക്കബിനും 1 ജനുവരി 2026 വിവാഹം നടക്കാൻ പോകുന്നത്. 27 വിരുന്ന് നടക്കും. വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂവെങ്കിലും എല്ലാം സെറ്റാക്കുന്ന തിരക്കിലാണ് ഇരുവരും. ഇതിനിടയിലാണ് തങ്ങളുടെ പ്രണയകഥ ഇരുവരും തുറന്നു പറയുന്നത്. വർഷങ്ങളുടെ പരിചയവും സൗഹൃദവുമാണ് ഇരുവരെയും പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തിക്കുന്നതും. മനം പോലെ മാംഗല്യം സീരിയലിൽ അഭിനയിക്കുമ്പോഴാണ് തങ്ങൾ പരിചയപ്പെട്ടതെന്നും പെട്ടെന്ന് തന്നെ സൗഹൃദത്തിലായെന്നും നടി തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു റൊമാൻറിക് സീൻ ഷൂട്ടിന്റെ ഇടയിലാണ് താൻ കുഞ്ചുവിനെ പ്രപ്പോസ് ചെയ്തതെന്നാണ് നടി ഇപ്പോൾ മനസ്സ് തുറക്കുന്നത്. എന്താ പറഞ്ഞതെന്ന് പ്രേം ഒന്നും കൂടി ചോദിച്ചെങ്കിലും ഒരിക്കൽ കൂടി പ്രപ്പോസ് ചെയ്യാനുള്ള ധൈര്യം തനിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ പ്രേം അയച്ച മെസ്സേജിൽ ഇഷ്ടം കൈമാറിയെന്നും നടി പറയുന്നു. അടുത്ത ഷെഡ്യൂൾ തുടങ്ങും മുൻപേ തന്നെ ഫോണിലേക്ക് പ്രേമിന്റെ മെസ്സേജ് വന്നെന്നും തന്റെ ജീവിതത്തിലേക്ക് വന്നതിന് നന്ദി എന്ന് കുറിച്ചുകൊണ്ടായിരുന്നു പ്രേം മെസ്സേജ് അയച്ചതെന്നും നടി തന്നെ തുറന്നു പറയുന്നു. പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞ ശേഷമുള്ള ദിവസങ്ങൾ പ്രണയത്തിൻ്റെത് മാത്രമായിരുന്നു. ലൊക്കേഷൻ ആയിരുന്നു തങ്ങളുടെ പ്രണയത്തിന്റെ തട്ടകമെന്നാണ് നടി തന്നെ പറയുന്നത്. തന്റെ മനസ്സിലുള്ള പുരുഷ സങ്കല്പത്തിന് വേണ്ടുന്ന ശബ്ദമായിരുന്നു പ്രേമിൻ്റെത്. അത്രയും ഇഷ്ടമാണ് പ്രേമിന്റെ ശബ്ദം. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പ്രേമിനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നടി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സ്വാസിക എല്ലാ കാര്യത്തിലും എക്സ്പ്രസീവ് ആണെന്നാണ് പ്രേമിന് പറയാനുള്ളത്. സ്നേഹിക്കാനും ചിരിക്കാനും കരയാനും ഒക്കെയുള്ള ആള് അങ്ങനെ തന്നെയാണെന്നും പ്രേം പറയുന്നുണ്ട്. എന്തായാലും ഇരുവരുടെയും പ്രണയകഥ തന്നെയാണ് ആരാധകരിപ്പോൾ ഏറ്റെടുക്കുന്നത്.